എന്തൊരു കാഴ്ചയായിരുന്നു അത്! പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ച പോലെ. അതിനകത്തൊരാൾ രൂപം. ആൾ രൂപം മറഞ്ഞപ്പം അവിടെ ഒരു പ്രകാശം. അതിങ്ങനെ കടലിലൊഴുകി നടക്കാൻ തുടങ്ങി. അത് നിന്റെ തോന്നലാ? അത് അയ്യസ്തപ്പാന്റെ പണിയായിരിക്കും. അവനിപ്പം കടലിൽ പോവാതെ ഭ്രാന്തനെ പോലെ പടവും വരച്ച് പാട്ടും പാടി. നിങ്ങൾ വന്നോ? ഞങ്ങൾ ജയിക്കോ നോക്കോ. മൂന്നറിയാത്തോൻ മൂത്താലും നരക്കില്ലല്ലോ.
കണ്ടറിയാത്തോന് രാവില്ല പകലില്ലല്ലോ. ഒന്നറിയാത്തോന് ഒന്നിനും കൊള്ളില്ലല്ലോ. ഒന്നുമില്ലാത്തോന് ഒടുക്കവുമില്ല തുടക്കവുമില്ല, ജയവുമില്ല തോൽവിയുമില്ല. അവന്റെ ഏതായാലും ഒരു വല്ലാത്ത പോക്കാ. ഇത് സാരമില്ല, അന്ന് പള്ളി വെച്ച് നടന്ന അറിഞ്ഞ ഇല്ല, അതായിരുന്നു രസം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വത്സല സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രക്ഷകനായ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു തൊഴിലാളിയായി ജീവിച്ചു. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണം കഴിക്കണമെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വസ്തു നമുക്കെല്ലാവർക്കും അറിയാം. നാം എല്ലാവരും, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് സർവശക്തനായ ദൈവത്തിൻ്റെ നിശ്ചയം. നാം എല്ലാം ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ക്രിസ്തു ആദ്യകാലത്ത് ഒരു യുവാവായിരുന്നപ്പോൾ ഒരു തച്ച് പണിക്കാരനായിരുന്നു. പ്രായം കൂടിയപ്പോൾ ആ നാട്ടിലെ തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു. അദ്ദേഹം അതിൽ വ്യാപൃതനായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു സംഭവം. അപ്പോസ്തലന്മാർ ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. ക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ട് വല നിങ്ങൾ ഇവിടെ ഇടുക എന്ന് പറയുന്നു. വലയിടുന്നു, ആ വല നിറയെ മീൻ ഉണ്ട്. അവരെല്ലാവരും അത് കരയ്ക്ക് കൊണ്ടുവന്ന് വിറ്റ് പണമുണ്ടാക്കുന്നു, ഭക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവനിശ്ചയമനുസരിച്ച് നാം എല്ലാവരും തൊഴിലാളികളാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. ആ ജീവിതത്തിനെ ഒരു സുഖമുള്ളൂ, ആ ജീവിതത്തിനെ ഒരു ഐശ്വര്യമുള്ളൂ. ഓരോ തൊഴിലിനും അതിന് യോജിച്ച മഹിമയുണ്ട്. നിങ്ങളെല്ലാവരും ആ ക്രിസ്തുവിനെ അനുഗമിച്ച് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും നിങ്ങളുടെ തൊഴിൽ ചെയ്യുക, പരിപൂർണമാക്കുക. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രധാന തൊഴിലായ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് സന്തോഷകരമായ ഒരു ജോലിയാണ് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുവിൻ. അപ്പോൾ ദൈവാനുഗ്രഹം സമൃദ്ധിയായി നിങ്ങൾക്കുണ്ടാകും. ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ അനുകരിച്ച് ജോലിക്കാരായി, നല്ല ജോലിക്കാരായി, ഏതൊരു ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് അത് പൂർണ്ണമായി ചെയ്യുക, പരിപൂർണമായി ചെയ്യുക. നിങ്ങൾക്ക് യേശുവിൻ്റെ സകല മംഗളങ്ങളും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്രയോസ് പറഞ്ഞത് നേരാണോടാ എസ്തപ്പാനെ? നീ ഇപ്പൊ കടലിൽ പോണില്ലേ? കോളനിയിൽ ഒരു വീടും ഒരു വലയും,
പിന്നെ ഒരു പെണ്ണും ഒക്കെ വേണ്ടേ നിനക്ക്? വേണ്ട അച്ചു, മുടങ്ങാതെ കുന്തിരിക്കം കിട്ടാൻ ഒരു വഴി കാട്ടി തന്നാട്ടെ. ഒന്നും രണ്ടും മൂന്നും ദിനങ്ങൾ ഉദിച്ചസ്തമിച്ചത് വെറുതെയായോ? കല്ല് വെള്ളമായി അലിഞ്ഞൊഴുകിയോ? വെള്ളം കല്ലിന്റെ വേഷം കെട്ടി. ഒന്നും രണ്ടും മൂന്നും ദിനങ്ങൾ ഉദിച്ചസ്തമിച്ചത് വെറുതെയായോ? കല്ല് വെള്ളമായി അലിഞ്ഞൊഴുകിയോ? ജലവിധാനത്തിൽ നിന്റെ വടക്കുപുറത്തെ ചവറിട്ടിട്ട് കരയാണോ എന്നറിയപ്പെട്ടെങ്കിൽ അത് നിന്റെ കുറ്റമല്ല. കുറ്റമാണെങ്കിൽ നിനക്കിങ്ങനെ ചോദിക്കാം, കുറ്റമില്ലാത്തവരാരുണ്ട്? കുറ്റമാണെങ്കിൽ നിനക്കിങ്ങനെ ചോദിക്കാം, കുറ്റമില്ലാത്തവരാരുണ്ട്? Thank you.
അവനെയൊക്കെ നിലക്കേർത്താൻ ആളില്ലാത്തോണ്ട കള്ളൻ. അന്ന് ആ വാഴക്കൊല കട്ട ദിവസം അവനെ കബൂലാക്കേണ്ടതായിരുന്നു. എന്താ എല്ലാവരും കൂടി ആ സമയത്ത്? അച്ചോ, മോഹൻലാലിന്റെ പറമ്പിൽ നിന്ന് ഇവൻ വാഴക്കൊലം പൊട്ടിച്ചു. അങ്ങോട്ട് മാറുന്നില്ല. ഓരോ തരം വേഷം കെട്ടി മനുഷ്യനെ കളിപ്പിക്കാൻ നടക്കുന്നു. ഇവര് പറയുന്നത് സത്യമാണോടാ എസ്തപ്പാനി? അവരെന്നെ കയ്യിൽ കിട്ടിയ കൊന്നുകളയും. രണ്ടു ദിവസമായിട്ട് വീട്ടിൽ പട്ടിണിയാ. എന്റെ രക്ഷികളെ, നീ ഇത് വച്ച നീയായിരുന്നല്ലേ. എടാ, നീ ഇതെന്ന് ഇറങ്ങിയോ? ഇവനെ പോലീസിൽ ഏൽപ്പിക്കാം. ഇവനെ അച്ഛനെടുത്ത് കൊണ്ടുവാ. ശരി, ശരിയാ, ശരിയാ, ഈ കൊല കൊടുത്തു. ഇവനെ ഒന്നും വിശ്വസിക്കരുത് അച്ചോ. ഇവന് നിപ്പ് കണ്ടാ അറിയാം കള്ളനാണെന്ന്. നിങ്ങളെല്ലാം സമാധാനമായി പോയി. നേരായ വഴി ഇവന് ഞാൻ പറഞ്ഞു കൊടുക്കാം. സമാധാനമായി പോകുവിൻ. പോകുവിൻ. അച്ഛൻ പറഞ്ഞുകൊണ്ട് നിന്നെ ഞങ്ങൾ വിട്ടിരിക്കുന്നു. നിന്നെ ഇനി ഞങ്ങളുടെ കൈ കിട്ടും. തൽക്കാലം പോട്ടെ. ആ പോട്ടെ. ഈ അച്ഛനെ പോലുള്ളവരാ ഇവരെയൊക്കെ ഭക്ഷണം. എസ്തപ്പാൻ വരൂ. കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടി.
രാത്രിയിൽ ഒരു പോള കണ്ണടച്ചില്ല. അതുള്ളതാ. ഇന്നലെ രാത്രി മുഴുവൻ ഭയങ്കര പട്ടുവരെയായിരുന്നു. ഒരു ദിവസം എല്ലാത്തിനും എന്റെ കൈ കിട്ടും. നമ്മുടെ എസ്തപ്പാനും കക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ അങ്ങത്തെ. എസ്തപ്പാൻ അങ്ങനത്തെ പാർട്ടിയൊന്നല്ല, ഇല്ലാത്ത പറഞ്ഞാൽ ശാപം കിട്ടും. മുതലാളിയുടെ ഡ്രൈവർ ലോപ്പസാ പറഞ്ഞത്, എനിക്കറിയത്തില്ല. അവനൊരു വല്ലാത്തവനാ. ഒരു ദിവസം രാത്രി ഞാൻ കള്ളക്കടത്തുകാരി കിടക്കുമായിരുന്നു. പാലുപോലെ പരന്നൊഴുകുന്ന നിലാവ്, എണ്ണാനറിയാമെന്ന് എണ്ണുന്നോർക്ക് എണ്ണി എണ്ണി തുമ്പ് പിണങ്ങിയാൽ എണ്ണമേ വേണ്ടെന്നു. ഒന്നിനുമേലെ ഒന്നുകൂടെ കയറി, പിന്നെ അതിന്മേൽ ഒന്നുകൂടെ കയറി, പിന്നെ ഒന്നുകൂടെ കയറിയാലും എണ്ണാനറിയാമെന്ന് എണ്ണുന്നോർക്ക് എണ്ണി എണ്ണി തുമ്പ് പിണങ്ങിയാൽ എണ്ണമേ വേണ്ടെന്നു. ഒന്നിനുമേലെ ഒന്നുകൂടെ കയറി, പിന്നെ അതിന്മേലൊന്നുകൂടെ കയറി, പിന്നെ ഒന്നുകൂടെ കയറിയാലും. ഉത്തരവ് ശരിക്കൊന്ന് വരട്ടി. അവൻ പോയിട്ട് അവന്റെ അപ്പം വിചാരിച്ചാണ് വെട്ടാൻ പറ്റത്തില്ല. പിന്നെ പുതിയ യമന്റെ രൂപങ്ങളുടെ അപ്പം. അങ്ങനെ രക്ഷപ്പെട്ടത് വെറും ഭാഗ്യം കൊണ്ട. പിന്നെ എസ്തപ്പാനോട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞാനും ആൽബനും കൂടെ ഒരു ദിവസം രാത്രിയിൽ അല്പം മിനുങ്ങി കഴിഞ്ഞ് ആ കോട്ടയുടെ അതില് പോവായിരുന്നു.
ഞങ്ങൾ കാത്തിരുന്നു. ഇരുന്നിരുന്ന് നേരം പരപരാ വെളുത്തു. അപ്പം കേൾക്കാം കടലിൽ നിന്നൊരമ്പൽ. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടി. ആ പ്രകാശം ഇപ്പോഴും കണ്ണീന്ന് പോയിട്ടില്ല. കണ്ടന്തി കൊണ്ടുവാ. അവക്കിപ്പം നമ്മുടെ അടുത്ത് ആ പഴയ അടുപ്പമൊന്നും ഇല്ല. ആ തെണ്ടി എസ്തപ്പാൻ ഇപ്പോഴവിടെ തീരം പറ്റ. അയ്യോ അജനെ, അങ്ങനെയൊന്നും പറയരുത്. അനുഗ്രഹം കിട്ടിയ ആളാ എസ്തപ്പാൻ. പോട, പാപം പറയല്ല. എസ്തപ്പാൻ ഒരു ദിവസം അന്നയുടെ വീട്ടിലേക്ക് പോയതേ അവളെ കൊച്ചിനെ രക്ഷിക്കാനാ. പോട. ചവക്കോട്ടയിലേക്ക് എടുക്കാനിരുന്ന കൊച്ചാ. വളരെ കൂടിപ്പോയി. ഇനി എല്ലാം ദൈവനിശ്ചയം പോലെ. ഞാനൊന്നു നോക്കാം.
ഇത് അവന്റെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന കാര്യം അല്ല. ഞാൻ നേരിട്ട് കേട്ടതാ. നീ നേരിട്ട് കേട്ടല്ലേ ഉള്ളു, ഞാൻ നേരിട്ട് കണ്ടവനാ അറിയാവോ. അന്നും പതിവ് പോലെ സന്ധ്യ മയങ്ങിയപ്പം അവൻ കറങ്ങി കറങ്ങി അവിടെ എത്തി. നിന്റെ കൊച്ചു നല്ല സുഖമില്ലേ? ആരാടാ? ഞാനെന്ന് വെച്ചാൽ കുട്ടിക്ക് അസുഖമാണെന്ന് കേട്ടു. നീ ദീർഘം വന്നായിരിക്കും അല്ലേ? ആത്മഹത്യാ ശ്രമം വകുപ്പ് 309.
എന്തൊരു ശല്യമായത്. ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. ആ ഭ്രാന്തനെ കൊണ്ടുള്ള ഒരു ശല്യം. ഇനി ആത്മഹത്യാശ്രമത്തിന് കേസ് സാക്ഷി പറയാൻ നടക്കല്. ഒരു ദിവസം മുഴുവൻ തൂങ്ങിക്കിടന്നല്ലോ, അയാൾ ചാവത്തില്ല. ഏതാണ്ട് അനുഗ്രഹം കിട്ടിയ മനുഷ്യനാ. അനുഗ്രഹം. മുളക് എത്ര കൊച്ചേ? കാക്കിലോ. എസ്തപ്പാനെ കളിയാക്കുന്നതേ സൂക്ഷിച്ചു വേണം പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം മോൻ പയ്യൻ കുറെ പലഹാരങ്ങളുമായി വീട്ടിൽ വന്നു. എവിടെ നടയതല്ല? എസ്താപ്പൻ തന്നതാണ് അമ്മച്ചി. എസ്താപ്പൻ തന്നതോ? നീ കള്ളം പറയുന്നു. നീ കക്കാനം തുടങ്ങിയോ? ഞാൻ കട്ടതല്ല അമ്മച്ചി. അമ്മച്ചി ആകാശത്തുനിന്ന് മന്നാ വീഴുന്ന പോലെയാണ് അമ്മച്ചി വീണത്. അച്ചപ്പവും കുഴലപ്പവും ഉഴുന്നാടേം. അപ്പച്ചൻ ഇങ്ങി വരട്ടെ, കാണിച്ചു തരാം. ഇല്ലമ്മച്ചി, ഞാൻ കട്ടതല്ല അമ്മച്ചി. ഹാരിസിനോടോ ലോറൻസിനോടോ ചോദിച്ചു നോക്കാം അമ്മച്ചി. ഞങ്ങൾ പള്ളിമുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു.
പിള്ളേര് പറയുന്ന കള്ളക്കഥകളൊക്കെ വിശ്വസിക്കുന്ന നിന്നെ വേണം തല്ലാൻ. നീ ഏതായാലും നേരിട്ട് കണ്ടില്ലല്ലോ. കണ്ടില്ലേലും എനിക്ക് വിശ്വാസമാ. അല്ലെങ്കിൽ എന്തിനാ കൊച്ചു മുതലാളി മിസ്സിയും കൂടി എസ്തപ്പാനെയും കൂട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നത്? ഒരു പെരുന്നാളിന്റെ ആഘോഷമല്ലായിരുന്നോ? ഡാഡി, ഡാഡി, ഇന്ന് ഡാഡിയുടെ വർക്ക് സ്പോട്ടിൽ വെച്ച് സോണിയ കടലിൽ പോകേണ്ടതായിരുന്നു. ഇയാളാണ് രക്ഷിച്ചത്. ടെറിഫിക് ഗായ്. കം ഓൺ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കം ഓൺ ഡാഡി, വോണ്ട് യു പ്ലീസ് കം ഇൻ? പ്ലീസ്. Come on. Please come. Wait. Wait. Come on. Please. This way. Amchi. Amchi. This way. Come on, please. And sit down. Iriku. Where are you? Sit down. Please. How are you? Iriku. Please sit down. Yes. Amchi! Photographs of you. What's your brand? Whiskey? Brandy?
Well, let's have one on the rocks. Hmm? Cheers. 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 Come on. നമ്മുടെ എസ്തപ്പാന്റെ പോക്ക് അത്ര ശരിയല്ല. എന്ത് പറ്റിയടാ? അച്ഛൻ എന്ത് കണ്ടാലും കേട്ടാലും ചുമയ്ക്കും. നേരം പറ. സിമിത്തേടതിലേ പരുങ്ങി പരുങ്ങി പരുങ്ങി